ഓരോ പ്രശ്നങ്ങളും അസുഖം വരും, സ്ട്രെസ് എടുക്കണ്ട, അല്ലെങ്കിൽ മാറ്റി നിർത്തുക, കല്യാണത്തിന് കൊണ്ടുവരും, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം മാക്സിമം. ഓക്കെ, അപ്പൊ ആ സമയത്ത് ലൂസ് ചെയ്ത ക്ലാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ മാറ്റി നിർത്തുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിലവർക്ക് ക്ലാസ് മിസ്സാവും, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ, ഇപ്പൊ നാളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങൾക്ക് മോഷൻ സ്ട്രീറ്റിലെ എന്റെ ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ബയോളജി പ്രാക്ടിക്കൽ കാരണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല, മാറ്റി നിർത്താം. ഇപ്പൊ ചെയ്യണ്ട, ഇതിന് എപ്പോഴാ ചെയ്യണ്ടേ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് കുത്തി കയറ്റാൻ പറ്റുകയാണ് നിങ്ങൾ കുത്തി കയറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എന്തായാലും വേ വെൽ ബിഫോർ നിങ്ങളുടെ നീറ്റ് എക്സാം നമ്മുടെ ഈ കംപ്ലീറ്റ് ക്രാഷ് കോഴ്സിന്റെ ക്ലാസ്സസ് തീരും, എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടാവും, ആ സമയത്ത് നിങ്ങൾ കണ്ടു തീർക്കുക. അപ്പൊ എവിടെയും ഒരു എക്സൽ ഷീറ്റിലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിലും എല്ലാം നിങ്ങൾ മാർക്ക് എഴുതി വെക്കുക, മോഷണൽ സ്ട്രേറ്റ് ലൈൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മിസ് എഴുതി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ മോഷണൽ സ്ട്രേറ്റ് ലൈൻ ടെസ്റ്റ് പേപ്പർ മാത്രം മിസ് ചെയ്തെങ്കിൽ അത് മാത്രം മിസ് ചെയ്തു, ഏതൊരു നോട്ട്ബുക്കിലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് എഴുതി വെക്കുക, എന്നിട്ട് അത് മാത്രം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണാം കേട്ടോ. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം സ്ട്രെസ് എടുക്കണ്ട, ക്ലാസ് മിസ്സാവും, ചിലപ്പം ഓരോ പ്രശ്നങ്ങളും അസുഖം വരും, കല്യാണത്തിന് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ക്ലാസ് മിസ്സാവും, പക്ഷേ അവസാനം നിങ്ങൾ മേക്കപ്പ് കേട്ടോ, ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റൻസിലേക്ക് കിടക്കാം. യൂണിറ്റ് സെമിനാർ സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരുന്നു ടെസ്റ്റ് പേപ്പർ, പരീക്ഷയിൽ സിമ്പിൾ ക്വസ്റ്റൻസ് വരാമോ, നീറ്റ് പരീക്ഷയിൽ വളരെ സിമ്പിൾ ക്വസ്റ്റൻസ് വരാമോ നോക്കേ.